മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ 1 പത്രോസ് 1:15-16 വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. The first letter of Saint Peter, chapter 1, verses 15 and 16. നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക, മറിച്ച് നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും പരിശുദ്ധനായിരിക്കുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. പരിശുദ്ധിയിലേക്കുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുക. ദൈവദാസനായ വില്യം ജക്വിന്താ പിതാവ് പറയുന്നുണ്ട്, വിശുദ്ധൻ രക്ഷാകര സ്നേഹത്തിന്റെ തുടർച്ചയാണ്. അതായത് തന്റെ സ്നേഹത്തിന്റെ പദ്ധതിയിൽ നമ്മെ കൂടി ഉൾപ്പെടുത്തുന്നതിനായി മനുഷ്യനായി അവതരിച്ച വചനത്തിന്റെ തുടർച്ചയാണ് വിശുദ്ധൻ. ഇപ്പൊ ഈശോയുടെ രക്ഷാകര സ്നേഹത്തിന്റെ തുടർച്ചയാണ് വാസ്തവത്തിൽ ഒരു വിശുദ്ധിയുള്ള മനുഷ്യൻ എന്ന് പറയുക. അപ്പം ആ രക്ഷാകര പദ്ധതിയില് മനുഷ്യരെ, സഹോദരങ്ങളെ ഉൾപ്പെടുത്തുവാനായിട്ട് കഴിയണം. ഇവിടെ വചനം മാംസമായി ഈശോയിൽ അവതരിച്ചു. എന്നാൽ ഈശോയുടെ ദൃശ്യ സാന്നിധ്യം നമുക്കിപ്പോൾ ഇല്ല. അരൂപിയിലെ സാന്നിധ്യമുണ്ട് എന്നത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ ആ വചനത്തിന്റെ തുടർച്ചയായി ലോകത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഓരോ ക്രൈസ്തവരും. അതിനെനിക്ക് കഴിയുന്നുണ്ട്, ആ രക്ഷാകര സ്നേഹം പങ്കുവയ്ക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിശ്വം ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും ഇപ്പോഴും എന്നേക്കും.